ഹലോ എവ്രിയോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചതല്ല എടുക്കുന്നുള്ളത്, പൊടിക്കാത്തതാണ്. പിന്നെ രണ്ട് കപ്പ് മൈദയാണ്. കറക്റ്റ് അളവിലായിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റായി കിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ്. ഈ പാലിനെ നമ്മൾ ബട്ടർ മിൽക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനേഗറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. 2 മുട്ട മുഴുവനായിട്ട് ചേർക്കുന്നില്ല, അതിൻ്റെ യോക്ക് മാത്രമാണ് എടുത്തിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് വനില എസൻസ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് സൂപ്പർ റെഡാണ്, കളറാണ് വേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പാണ്, അതിൽ 1/4 ഭാഗം ഞാൻ ഓയിലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കണം. ഞാൻ ഒന്നുകൂടി പറയാം എന്തൊക്കെ വേണമെന്ന്. പിന്നെ 1 കപ്പ് ബട്ടർ മിൽക്ക്, 1 കപ്പ് പഞ്ചസാര, 2 മുട്ടയുടെ യോക്ക്, പിന്നെ വനില എസൻസ് ഫുഡ് കളറ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് ഓയില്, 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. ഇതിനെ സീവ് ചെയ്ത് എടുക്കുന്നു എന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം സീവ് ചെയ്യുക. ഇനി 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഞാൻ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ഞാൻ ചേർക്കുന്നുള്ളത്. ഇനി ഇതൊന്ന് നന്നായി എല്ലാം ഒന്നായി കിട്ടുന്നത് വരെ നന്നായി സീവ് ചെയ്യുക. 3 പ്രാവശ്യമെങ്കിലും നമ്മൾ സീവ് ചെയ്തെടുക്കണം. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കൊരു ഓർഡർ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിതാ 3 പ്രാവശ്യം സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചില്ലേ നേരത്തെ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര നന്നായി അലിയുന്നത് വരെ മിക്സ് ചെയ്യണം. നമ്മൾ പൊടിയാക്കാത്തത് കൊണ്ട് നന്നായി അലിഞ്ഞു വരണം. നമ്മളുടെ പഞ്ചസാര ഇതാ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക. ഇതോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കളറിന് പുറത്ത് വാങ്ങുമ്പോൾ നല്ലൊരു റേറ്റ് ഉണ്ട്, 200 രൂപയിൽ മുകളിലാണ് ഉള്ളത്. ഇതിന് ഞാൻ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല, എല്ലാം ഒന്ന് ഇതിലേക്ക് സ്പൂണിൽ നിന്ന് ഒന്ന് വടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബട്ടർ മിൽക്ക് ഇതാ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മുട്ടയ്ക്ക് നമ്മൾ മൈദ ഇടുന്നില്ലേ, ആ സമയത്ത് നമ്മൾ പതുക്കെ നല്ല തലോടൽ പോലെയാണ് നമ്മൾ ഇത് ഇളക്കി കൊടുക്കാറ്. ഇത് അങ്ങനെയൊന്നും ചെയ്യണമെന്നും ആവശ്യമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, കട്ട പിടിക്കാതെ നോക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കും. ഒരേ സൈഡിലായിരിക്കണം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്, 2 സൈഡിലായിട്ട് ഇളക്കി കൊടുക്കരുത്. നമ്മളുടെ മൈദ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യത് നന്നായി ഇളക്കിയിട്ടുണ്ട്, 2ാമത്തതും ഇട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നമുക്ക് പതുക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യേണ്ടതാണ്. നമ്മൾ മൈദ മിക്സ് ചെയ്ത പോലെ സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഓയിലൊക്കെ ഒഴിച്ചിതാ നമ്മളുടെ പേസ്റ്റ് നല്ല ബാറ്റർ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എഗ്ഗ് യോക്കാണ്. മുട്ടയുടെ മഞ്ഞ ഞായതാ ഒരു ബൗളിലെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ മുട്ടയും വനില എസൻസും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിനെയും നമുക്ക് മെല്ലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ തലോടുന്ന പോലെ നല്ല പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ സൈഡിലായിരിക്കണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മാവൊക്കെ ഇളക്കുന്നത് പോലെ രണ്ട് സൈഡിലും ആയിട്ട് ഇളക്കാൻ പാടില്ല. അപ്പം നമ്മളുടെ ബാറ്ററി ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ബാറ്ററി രണ്ട് പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓർഡർ കിട്ടിയത് ആ ഒരു ടൈപ്പിലായിരുന്നു. ഒരു വേറെ തന്നെ ഒരു നമ്മളെ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാവുന്നില്ലേ ആ ഒരു ടൈപ്പിലായിരുന്നു എനിക്കൊരു ഓർഡർ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു വലിയ പാനിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി കേക്ക് ബാറ്റർ ഞാനിതാ ചെറിയ പാനിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പാനൊന്ന് ഇതുപോലെ അടിയിലേക്ക് തുണി വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുക. അതിൻ്റെ അകത്തൊക്കെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനതൊന്ന് തട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രം നമ്മളുടെ പാനിൻ്റെ അടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ പാനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ പാനിനെയും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. ഇതിൻ്റെ മൂടി മൂടി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഹോൾസ് ഉണ്ടാവില്ലേ അതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് നമ്മളുടെ പേപ്പർ ചുരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 30 മിനിറ്റ് കറക്റ്റ് ായിട്ടുണ്ട് എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റ് നമുക്ക് ഇത് ബേക്ക് ചെയ്യും. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കേക്കൊക്കെ റെഡി ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ആ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. ഇപ്പോൾ ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അടിയിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പും
എല്ലായിടത്തേക്കും എത്തും പോലെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കണം. ഞാൻ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് തന്നെ നല്ലോണം ലെങ്തി ആയിട്ടുണ്ട്. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലത്തൊരു സ്പാച്ചില വെച്ച് നന്നായി ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ലെയർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കേക്ക് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത ലെയർ ഞാനിതാ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇത് ഒഴിച്ചില്ലെങ്കിൽ ഇത്ര നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടൂല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയ പോലെ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പാച്ചില വെച്ച് നന്നായി എല്ലായിടത്തേക്കും എത്തിക്കുക. നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല കേക്ക് ഉണ്ടാക്കാൻ, ഭയങ്കര ടഫാണ്. എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയോ? അത്രയ്ക്കും നമ്മൾ എല്ലാ എഫേർട്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് കേക്കിന് അത്രയൊക്കെ റേറ്റ് വാങ്ങുന്നുള്ളത്. നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഓരോ ആളും ബേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര തന്നെ എക്സ്പെൻസീവ് ആണ് നമ്മൾക്ക് ഓരോ സാധനം വാങ്ങാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള ടൈമിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ സൈഡൊക്കെ ലെവൽ ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ട് എന്താ സൈഡിലൊക്കെ നന്നായി ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ച് ക്രീം തേച്ച് കൊടുക്കുക. ലെപ്പിലൊക്കെ നമ്മൾ ക്രീം തേച്ച് കൊടുക്കണം. നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കല്ലൊക്കെ, നമ്മൾ തേപ്പ് പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഓരോരി ഓട്ടയൊക്കെ അടുക്കുന്നത് കണ്ടില്ലേ സിമെൻറ്റ് വെച്ചിട്ട്. അതുപോലെ നമ്മൾ ക്രീം വെച്ചും നമ്മൾ ചെയ്തു കൊടുക്കണം. ഫ്രോസ്റ്റിംഗ് ചെയ്ത ശേഷം നമ്മൾ മുകളിലൊന്ന് ലെവൽ ചെയ്തു കൊടുക്കുക. അതുപോലെ സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ചരിച്ചു പിടിച്ചിട്ടാണ് നമ്മളൊന്ന് നല്ല തൊട്ട് തൊട്ടില്ല അതുപോലെയാണ് നമ്മൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് അതിൻ്റെ സൈഡൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കണം. സ്ക്രാപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈഡിലൊക്കെയുള്ള ക്രീമൊന്നും പോവാതെ സൂക്ഷിക്കണം. എക്സ്ട്രാ ഉള്ള നമ്മളുടെ ക്രീമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വരും. പക്ഷെ നമ്മളുടെ സൈഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എത്തത് ഞാൻ നാല് ലെയറായിട്ടാണ് വെക്കുന്നുള്ളത്. നമ്മളുടെ രണ്ട് ലെയർ കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കുക. ചെറിയ പാനിൽ ചെയ്ത കേക്കാണ് ഞാൻ ആദ്യം അടിയിൽ വെച്ച് കൊടുത്തത്. ഇനി മുകളിലേക്ക് ഞാൻ വലിയ പാനിൽ ചെയ്ത കേക്കാണ് വെക്കുന്നുള്ളത്. ഇതൊന്ന് ലെവൽ ചെയ്ത് വെക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഓർഡർ കിട്ടിയ ആ ഒരു ഷേപ്പായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഒരേ പാനിലാണ് ചെയ്യുന്നുള്ളതെങ്കിൽ ഒരേപോലെ ലെവലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേക്ക്. അപ്പോൾ ഞാനിതാ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ഷുഗർ സിറപ്പും ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് എന്താ അതിൻ്റെ അകത്തൊക്കെ പോയാൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ശേഷം അതിൻ്റെ അകത്തൊക്കെ ഈ കേക്ക് ആ ഷുഗർ സിറപ്പ് കുടിച്ച ശേഷം നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിൻ്റെ സൈഡിലൊക്കെ ഇതാ ഇതുപോലെ ഞാൻ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. സൈഡ് ക്രീം ഇട്ട ശേഷം ഞാൻ മുകളിലേക്കും ക്രീം ഇട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുക. Thank you.
നമ്മളുടെ മൂന്നാമത്തെ ലെയറിൻ്റെ ഫ്രോസ്റ്റിംഗും കഴിഞ്ഞു. ഇനി നാലാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ നിന്ന് അത് കുറച്ച് കട്ടായിപ്പോയി. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് എല്ലാം ക്രീമും തേച്ച് നമുക്ക് എല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ക്രീമെല്ലാം ഇട്ട് എല്ലാം കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ക്രീമൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അരമണിക്കൂർ നമ്മളുടെ ക്രീമൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഞാനിത് ഫ്ലവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ തുടങ്ങിയത് കുറച്ച് ഒരു കപ്പ് കേക്ക് പോലെ നല്ല കുറച്ച് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ലെയറാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇനി രണ്ടാമത്തെ ലെയറും കൂടി ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിങ്ക് കളറിൽ അതിൻ്റെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ നബാട്ടി വെച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നബാട്ടി വെച്ച ശേഷം അതിൻ്റെ ഗ്യാപ്പൊക്കെ ഞാൻ ഫിൽ ചെയ്യുകയാണ് ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട്. ലാസ്റ്റ് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ കറണ്ടും പോയി, ഭയങ്കര കഷ്ടമായിപ്പോയി. ഇനി താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഒരു പിങ്ക് കളറിലും വൈറ്റ് കളറിലും ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ടോപ്പിലേക്ക് ഞാൻ ഷുഗർ ബോൾസ്, പിങ്ക് കളർ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ കൊടുക്കുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരയ്ക്കും ബൈ.